അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. കർത്താവിൽ പ്രിയരെ, വീണ്ടും ദൈവകൃപയാൽ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാം പ്രവേശിച്ചിരിക്കുന്ന ഈ പുതിയ ദിവസവും നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനായി 113 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ 113 അതിൻ്റെ 1 വാക്യം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 113 സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരെന്നോ എഴുതുവാനുള്ള പശ്ചാത്തലം എന്തെന്നോ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ അവതരണ രീതിയിൽ നിന്നും ഭാഷാപ്രയോഗങ്ങളിൽ നിന്നും ദാവീദാകുന്നു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെ പൊതുവെ ഹല്ലേലൂയ കീർത്തനങ്ങൾ എന്നത്ര വിശേഷിപ്പിച്ചിരിക്കുന്നതും. അതരുണത്തിൽ ഈ സങ്കീർത്തനം യഹോവയെ സ്തുതിപ്പിൻ എന്ന ശബ്ദത്തോടെ ആരംഭിക്കുന്നതും അതേ ശബ്ദത്തോടെ അവസാനിക്കുന്നതും ഇത്തരുണത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ ഈ കീർത്തനങ്ങൾ പാടുന്നതായിട്ടത്ര മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രത്യേകാൽ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിൻ്റെ അനുസ്മരണയായ പെസഹ പെരുന്നാളിൽ ക്രമീകരിക്കുന്ന ഭക്ഷണ കൂട്ടായ്മയ്ക്ക് മുൻപ് 113 114 സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതായും ശേഷം 115 മുതൽ 118 വരെയുള്ള കീർത്തനങ്ങൾ ക്രമീകൃതമായ വിധത്തിൽ പാടുന്നതായും മനസ്സിലാക്കുവാൻ കഴിയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഇത്തരണത്തിൽ ധ്യാനഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാവുന്നതത്രേ. ക്രിസ്തീയ സഭകളിൽ, പ്രത്യേകാൽ സുറിയാനി സഭകളിലെ വിശേഷ ദിവസങ്ങളായ ജനന പെരുന്നാളിലും ഉയർപ്പ് പെരുന്നാളുകളിലും ഈ സങ്കീർത്തനങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ളത് ഇത്തരുണത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഒരർത്ഥത്തിൽ സത്യ ദൈവമായ യഹോവയെ ഹൃദയപരമാർത്ഥതയോടെ സ്തുതിക്കുവാനുള്ള ശക്തമായ ആഹ്വാനവും ഈ കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഉയർത്തിക്കാട്ടുക എന്നതാകാം. അത്തരണത്തിൽ ഗ്രന്ഥകർത്താവ് ഈ വേദഭാഗത്തിലൂടെ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നതും. കൂടാതെ മഹത്വവാനായിരിക്കുന്ന ദൈവം എളിയവരോട് കരുണ കാണിക്കുവാൻ സദാ ശ്രദ്ധയുള്ളവനെന്ന് പകർന്നു തരുവാനും ഗ്രന്ഥകർത്താവ് ഈ കീർത്തനത്തിലൂടെ ശ്രമിക്കുന്നതായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. 1 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവ എന്ന നാമം 3 പ്രാവശ്യം പ്രഥമ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും ആ നാമത്തിൻ്റെ ആധികാരികത നാം മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സങ്കീർത്തനകർത്താവ് വെളിപ്പെടുത്തി തരികയത്രേ ചെയ്യുന്നത്. സർവശക്തനായ ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെയും മഹത്വപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് മുൻ ധ്യാനചിന്തകളിൽ നാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നാം അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനും സ്തോത്രം ചെയ്യുവാനുമുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും അത്രേ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ദൈവം നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കും നന്ദി പറയുന്നവർക്ക് മാത്രമേ ധൈര്യപൂർവം ദൈവസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് തുടർന്നും ദൈവ കരുണയ്ക്കായി യാചിക്കുവാൻ ബലം ലഭിക്കുകയുള്ളൂ എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് നമുക്കറിയാം. അതരുണത്തിൽ നാമും ദൈവത്തോട് അടുത്തിരിക്കുവാൻ വിളിക്കപ്പെട്ട ജനം എന്നതിനാൽ ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയപൂർവമായ ബന്ധത്താൽ
വെളിപ്പെടേണ്ട ഒന്നത്രേ നമ്മുടെ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും വാക്കുകൾ. മാത്രമല്ല, യഹോവയുടെ ദാസന്മാരെ നാം ശ്രദ്ധിച്ചാൽ കാണാം, യഹോവയുടെ ദാസന്മാരെ. ഈ പ്രയോഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജനം മറ്റാർക്കും ദാസന്മാരല്ല, ദൈവത്തിൻ്റെ ജനം മറ്റാർക്കും ദാസന്മാരല്ല, മറിച്ച് ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും എന്ന അർത്ഥത്തിലാണ് ഈ സൂചന സങ്കീർത്തനക്കാരൻ നമ്മുടെ മുൻപിൽ വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമിലെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണയും ദൈവത്തെ മാത്രം മുൻനിർത്തി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വിവരിച്ചു തരുവാൻ കൂടി രചയിതാവ് ശ്രമിക്കുന്നു എന്നതും ഈ വാക്കുകളിലൂടെ നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാസത്തിന് ശേഷം രചിക്കപ്പെട്ടതാണ് ഈ കീർത്തനമെന്ന് വേദശാസ്ത്രജ്ഞന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നതുമുണ്ട്. ദാസന്മാർ എല്ലായ്പ്പോഴും യജമാനന്മാരുടെ മുൻപിൽ വിനയത്തോടും വിധേയത്വത്തോടും ആയിരിക്കുന്നവർ ആണല്ലോ, വിനയത്തോടും വിധേയത്വത്തോടും കൂടെ ജീവിക്കുന്നവർ. ഇത്തരുണത്തിൽ വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർ സത്യദൈവമായ കർത്താവിനെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ധ്യാനഭാഗത്ത് ഉൾച്ചേർത്തിരിക്കുകയാണ്. യഹോവയുടെ നാമത്തെ സ്തുതിക്കുക എന്നതിൽ നിന്നും നാമം എന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി തരുവാൻ രചയിതാവ് ശ്രമിക്കുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 115-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇതിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയും കരുണയും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വഭാവ ശ്രേഷ്ഠതയാണ്. ദൈവത്തിൻ്റെ സർവശക്തിയുടെ മുൻപിൽ നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോഴത്രേ അവിടുത്തെ സ്വഭാവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുന്നത്. 2-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ എന്നാണല്ലോ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. ഈ വാക്യത്തിലെ ഇന്നു മുതൽ എന്നേക്കും എന്നതിൽ നിന്നും അർഹതയില്ലാത്ത നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ കൃപയാൽ തുറന്നു കിട്ടുന്ന ഓരോ ദിവസവും അതിലെ ഓരോ നിമിഷവും അതിലെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായി നടത്തുന്ന പ്രവൃത്തിയെ കാണുവാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അത്രേ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഇഹലോകത്തിൽ ദൈവത്തിന് ഹൃദയപൂർവമായി നന്ദി പറയുന്നവർക്ക് നിത്യതയിലും അത് തുടരുന്നതിനുള്ള ഭാഗ്യവും പദവിയും ഒത്തിണങ്ങുന്നു എന്ന സത്യം 115-ാം സങ്കീർത്തനം 17-18 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവിൽ പ്രിയരെ, സത്യമായി ദൈവത്തെ അറിയുന്നവർക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ നാം ഈ കേൾക്കും വിധത്തിൽ അവനെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും സാധിക്കുകയുള്ളൂ എന്ന മറ്റൊരു സന്ദേശം കൂടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ആ തരുണത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. കർത്താവ് അതിന് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖകരമായ വിശ്രമം ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ എല്ലാവർക്കും നൽകിയല്ലോ. രാവിലെ ഉണരുവാൻ ദൈവം കൃപ ചെയ്തു. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ വളരെയധികം പ്രതിസന്ധികളുള്ള ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഓരോ ദിവസവും അതിനുള്ള ഭാഗ്യവും പദവിയും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ അത്തരുണത്തിൽ അനുഗ്രഹങ്ങളിൽ നയിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കുറവുകളും ബലഹീനത ഓർക്കരുത്. പ്രിയപ്പെട്ട കർത്താവേ, വേദനയിലും സങ്കടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരോട് കരുണയുണ്ടാകണം. രോഗികൾക്ക് ബലവും സൗഖ്യവും നൽകണം. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. കുറവുകൾ ക്ഷമിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ, പ്രിയരെ,
നമ്മോടുകൂടെ തുടർന്നും ഇരിക്കുമാറാകട്ടെ. ആമേൻ.